അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വരക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ ഫോണിലൂടെ വിളിച്ചുകൊണ്ടും അല്ലാതെയും പറയുന്ന ആവശ്യപ്പെടുന്ന ഒന്നാണ് കൈവിഷം ഈ കൈവിഷം ഛർദ്ദിച്ച് കളയാൻ അല്ലെങ്കിൽ കൈവിശം നീങ്ങിപ്പോവാൻ അതിനു വല്ല ടിപ്സുകളും ഉണ്ടോ എന്ന് ചോദിച്ചവർ ഉണ്ട് അവർക്കെല്ലാം വളരെ ഉപകാരപ്രയോജിതമായ നിലക്കുള്ള ചില ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പക്ഷേ കൈവിശത്തിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല പാരമ്പര്യ പാരമ്പര്യാഗതമായി കൈവിശത്തിൻ്റെ മരുന്നുകൾ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റേതായ ചില മന്ത്രങ്ങൾ ചൊല്ലി അരച്ച് അങ്ങനെ ഗുളികയാക്കിയിട്ട് കൊടുക്കുന്നവരാണ് ധാരാളമായിട്ട് ഉള്ളത് ഒരുപാട് കാലം മുതലേ അങ്ങനെ കൈവിഷം ഛർദ്ദിക്കാൻ വേണ്ടി ഗുളിക കൊടുക്കുന്നവർ അതുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയാൻ വേണ്ടി പാലിൽ കലക്കി കൊടുക്കുന്നവർ അങ്ങനെ പല രൂപത്തിൽ ഉണ്ട് അപ്പോൾ ഈ കൈവിഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പല ആളുകളിലും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അഥവാ വശീകരണത്തിന് വേണ്ടി കൈവിശം കൊടുക്കാറുണ്ട് അതുപോലെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നശിപ്പിച്ച് കളയാൻ വേണ്ടി അങ്ങനെയും കൈവിഷം കൊടുക്കാറുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല അത് കടുത്ത തെറ്റാണ് എന്ന് കൂടി തന്നെ ചില കൈവിഷങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ പെട്ട് അത് കുടലിൽ പറ്റിപ്പിടിച്ച് പല രോഗങ്ങളും ഉണ്ടാക്കുന്നു കൈവശം കിട്ടിയ ആൾക്ക് ലാസ്റ്റ് പ്രാന്ത് രൂപത്തിലായി മാറുന്നതും കണ്ടുവരുന്നു കൈവശം പറ്റിയ ചില ആളുകൾക്ക് ഭയങ്കരമായ തലവേദന അനുഭവപ്പെടുന്നതായിട്ടും കണ്ടുവരുന്നു അങ്ങനെ കൈവിശം കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നു മുഖ്യവാറും ഉണ്ടാക്കുന്നത് ചില ആളുകൾക്ക് കൈവശത്തിൻ്റെ സ്ട്രോങ് അനുസരിച്ച് പ്രാന്ത് വരെ കാട്ടിക്കൂട്ടുന്നതും പ്രാന്താകുന്നതും ഒരുപാട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടും അതിനെ സംബന്ധിച്ച് ഞാൻ പഠനം നടത്തിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയവുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ അറിവനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഗുരുമുഖത്തുനിന്ന് കേട്ടതും അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കൈവശം കൊണ്ട് ഭയാനികരമായ തലവേദന കൈവശം കൊണ്ട് ഉണ്ടാകാം എല്ലാ തലവേദനയും കൈവശം കൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത് അതുപോലെ തന്നെ അസഹ്യമായ വയറുവേദന അതുപോലെ തന്നെ പല രൂപത്തിൽ പല അസ്വസ്ഥതകൾ ഉണ്ടാക്കുക എന്ത് നയിച്ചാലും കാണാത്ത അവസ്ഥകൾ ഉണ്ടാകുക അങ്ങനെ തുടങ്ങി പല ബുദ്ധിമുട്ടുകളും കൈവിഷം കൊണ്ട് കൈവിഷം പറ്റിയാൽ ഉണ്ടാ ഉണ്ടാകാറുണ്ട് എന്നാൽ മനുഷ്യരും കൈവിഷം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പിശാചുക്കളും കൈവിശം കൊടുക്കാറുണ്ട് അപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെല്ലാം പ്രതിവിധിയായിട്ടുള്ള അതിൻ്റെ ആത്മീയ നിലക്ക് ചികിത്സ നടത്തുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് തങ്ങന്മാരുണ്ട് അങ്ങനെ ഒരുപാട് സഹിതന്മാരുണ്ട് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് നാം ആ മരുന്ന് കഴിക്കുമ്പോൾ ഏത് കൈവശം ഉള്ളതും ഒഴിഞ്ഞു പോകുന്നു എന്ന ചില കൈവശങ്ങൾ ചില കൈവിശം പെട്ടെന്ന് പോകാൻ പ്രയാസപ്പെടുന്നു കാരണം അത് കുടലിൽ പറ്റി രോമം പോലെയായി വളർന്നു നിൽക്കുന്ന രംഗങ്ങളും പലതും കേട്ടുവരുന്നു അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാന്ത് പോലെ രൂപത്തിലാകുന്നതും അസഹ്യമായ തലവേദനയും മൂർജിക്കുമ്പോഴാണ് ഏത് കാര്യത്തിലും ഒരു മൂർജം അഥവാ ഒരു ശക്തി കൂടുന്ന സന്ദർഭത്തിലാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അപ്പോൾ കൈവിശമൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലാസ്റ്റ് പ്രാന്ത് ഭ്രാന്ത് പോലെയായി അദ്ദേഹം മാനസിക രോഗി പോലെയായി മാറുന്ന അവസ്ഥകൾ ഉണ്ടാകും അതുകൊണ്ട് അത്തരം കൈവിശങ്ങളൊന്നും ആര് പറഞ്ഞാലും നിങ്ങൾ കൊടുക്കരുത് അതേ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ പഞ്ചസാര മന്ദിരിച്ച് യുഹിബൂനഹും കഹുബില്ലായു വല്ലദീന ആമനു അഷദ് ഹുബല്ലില്ല എന്ന ആയത്ത് അൽ അൽബക്കർ സൂറത്തിൽ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിൻ്റെ ഇടയിലുള്ള ആയത്താണ് ഇത് ഇതൊരു ആയത്തല്ല ആയത്തിൻ്റെ പകുതിയാണ് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം പഞ്ചസാരയിൽ മന്ദിരിച്ച് നാം പിണങ്ങിയവനക്ക് അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ നാം കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇത് മന്ദിരിച്ച് പഞ്ചസാരയിൽ മന്ദിരിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു കൈവശം എന്ന് പറയില്ല അത് ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിക്കാനുള്ള കുർഹാനികരമായ ചില മന്ത്രങ്ങളാണത് അതുകൊണ്ട് ആ മനുഷ്യനോ അല്ലെങ്കിൽ ആ രോഗിക്കോ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അതേ സമയത്ത് ചില മരുന്നുകൾ ഉപയോഗിച്ച് ഒരിക്കലും പറയാൻ പറ്റാത്ത വൃത്തികെട്ട ചില മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില പുരുഷന്മാർക്കും ചില സ്ത്രീകൾക്കും കൊടുക്കുന്നവർ ഉണ്ട് അത് വലിയ അപകടമാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ ഈ കൈവിഷം വയറ്റിൽ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടി ഞാൻ ഒരുപാട് ദീർഘിച്ച് സംസാരിക്കുന്നില്ല കാരണം സമയം വല്ലാതെ വഴുകിപ്പോകുന്നത് കൊണ്ട് നിശാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം ഓരോ വിഷയങ്ങളും മനസ്സിലാക്കിക്കൊണ്ടേ പ്രവർത്തിക്കാവൂ എന്നു മുൻകൂട്ടി ഞാൻ ഉണർത്തുകയാണ് അപ്പോൾ കൈവിശത്തിനുള്ള ചില മരുന്നുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് അതുപോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് മാറ്റമുണ്ടാകും ഇനി ആദ്യമായി പറയാൻ പോകുന്നത് വയൽക്കാഞ്ഞിരം വയമ്പും ഇവ എന്തു ചെയ്യുക അര വലിപ്പം നന്നായി അര ഗ്ലാസ് തേങ്ങാപ്പാലിൽ നന്നായി അരച്ച് കലയ്ക്ക് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈവശം ഉള്ളവർ ഛർദ്ദിച്ച് പോകും ആ കൈവശം അതിൽ നിന്ന് പോകുന്നതാണ് ഇനി രണ്ടാമത്തെ ടിപ്സാണ് പറയാൻ പോകുന്നത് അഥവാ കർളകത്തിൻ്റെ വേര് കർലകം എന്താണെന്ന് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കർളകത്തിൻ്റെ വേര് തേങ്ങാ പാലിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നൊരിക്കൽ തേങ്ങാ പാലിൽ അല്ലെങ്കിൽ പശുവിൻ പാലിൽ നന്നായി അരച്ച് കലക്കി കൈവശമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഛർദ്ദിച്ച് കളയും ഛർദ്ദിച്ച് തീർക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് നന്നായി അരിക്കുന്നത് നല്ലതാണ് അരച്ചതിന് ശേഷം അത് അരിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി മൂന്നാമത്തത് വയൽക്കാഞ്ഞിരം ഈ വയൽ കാഞ്ഞിരവും അതേപോലെ തന്നെ തേങ്ങാ പാലിൽ നന്നായി അരച്ച് കലക്കി അത് കഴിച്ച് കുറച്ച് സമയം ഇളം വെയിലത്ത് ഇരുത്തുക ഈ രോഗിയെ വല്ലാത്ത ഓവർ വെയിലില്ലാതെ ഒരു ഇളം വെയിലിൽ അതോ ഇളം സൂര്യപ്രകാശത്തിൽ അവരെ ഇരുത്തുകയും ചെയ്താൽ ഈ കൈവിഷം ഉള്ളവർ എന്തു ചെയ്യും അത് ഛർദ്ദിച്ച് കളയും ഛർദ്ദിച്ച് കഴിയും അല്പനേരം ഇരുത്തണം വെയിലത്ത് വല്ല ശക്തമായ വെയിലത്തിരുത്താൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് മൂന്നാമത്തത് വയൽക്കാഞ്ഞിരം തേങ്ങാ പാലിൽ അരച്ച് കലക്കി അത് കഴിച്ച് കുറച്ച് സമയം ഇളം വെയിലത്ത് ആ ആ രോഗിയെ ഇരുത്തുക ഇനി നാലാമത്തെ കാര്യം വെളുത്ത പാൽവള്ളിയുടെ വേര് പ്രത്യേകം ശ്രദ്ധിക്കുക വെളുത്ത പാൽ വള്ളിയുടെ വേര് പാലിൽ നന്നായി അരച്ച് കലക്കി അത് പിഴിഞ്ഞ് എന്നിട്ട് എന്തു ചെയ്യണം അത് അരിച്ചിട്ട് അതിൽ വേറെ അംശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായി അരിക്കണം അങ്ങനെ അരിച്ച് കുടിക്കുക അങ്ങനെ അരിച്ച് കുടിച്ചാലും ഇൻഷാല്ല കൈവശമുള്ളവർ ഛർദ്ദിച്ച് പോകും ആ കൈവശം ഛർദ്ദിച്ച് കളയും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ കാര്യം ഇതൊക്കെ അപകടം പിടിച്ച മരുന്നുകളാണ് പ്രത്യേകം ഉണർത്തുകയാണ് വളരെ സൂക്ഷിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചു കൊണ്ടായിരിക്കണം ഇത് കൈകാര്യം ചെയ്യുന്നത് അമിതമായ അമൃതം വിഷമാകുന്ന ഇത് വരുന്നുണ്ട് അമിതമായാൽ അത് വിഷമായിട്ട് മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഏത് കാര്യവും ചെയ്യാവൂ ഇനി അഞ്ചാമത്തെ കാര്യം ഉപ്പിലിട്ട ചെറുനാരങ്ങയോ അല്ലെങ്കിൽ മോരിലിട്ട ചെറുനാരങ്ങയോ പിഴിഞ്ഞ് അതിനാ നീര് സേവിക്കുക പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് സേവിച്ചാലും കൈവശമുള്ളവർക്ക് അതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് കൈവശമുള്ളവർക്ക് ചെയ്താൽ വലിയ മാറ്റം ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ജയ്ത്തെണ്ണ ചൂടോട് കൂടി കുടിക്കുകയാണെങ്കിൽ ഓവർ ചൂട് പാടില്ല എണ്ണയാണ് അപ്പോൾ ജയ്ത്തെണ്ണ ഒരു ടീസ്പൂണിലാക്കി ഒരല്പം നേരിയ ചൂടിൽ അത് കാട്ടി കൈവശം കൊണ്ട് ബുദ്ധിമുട്ട് കൈവശം വയറ്റിലുള്ളവർക്ക് അത് ചെയ്തു കഴിഞ്ഞാലും വലിയ ആശ്വാസം ഇൻഷാല്ല ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ കൈവശമുള്ളവർക്ക് വലിയ മാറ്റം വരും പിന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത് അഥവാ ഈ മരുന്നിൽ കൂടെ അഥവാ ഈ ഔഷധങ്ങളോട് കൂടെ ഒരു നൂറ്റി പതിനൊന്ന് ആയത്തുൽ കുറിശി നിങ്ങൾ ഇത് അരച്ചി കലക്കിയതിന് ശേഷം ഓതി ഊതിയാൽ നൂറ്റി പതിനൊന്ന് ആയത്തിൽ കുറിശി അതില്ലാണ്ട് ഓതി ഊതി അങ്ങനെയും കൂടിയും ചെയ്യുകയാണെങ്കിൽ അഥവാ ചില മൂർത്തികളെ ആവാഹിച്ചുകൊണ്ട് അഥവാ കൈവശം കൊടുക്കുന്നവരുണ്ട് എന്നാൽ ആ മൂർത്തിയും കൂടിയും പോവാൻ അത് സഹായകരമാണ് അതുപോലെ മുസമ്മിൽ സൂറത്ത് ഓതാൻ പറ്റുമെങ്കിൽ അതിൽ മന്തിരിക്കുക നൂറ്റി പതിനൊന്ന് ആയത്തിൽ കുറിശി അതിൽ മന്ദിരിക്കുക അങ്ങനെ ഒരു നൂറ്റി പതിനൊന്ന് സ്വലാത്തും അതിൽ മന്ദിരിച്ച് നിങ്ങൾ അത് ഒരു രോഗിക്ക് കൈവശം പറ്റിയിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ വലിയ മാറ്റം ഇൻഷാ അള്ളാ ഉണ്ടാകും പിന്നെ മറ്റൊന്ന് പ്രത്യേകം പറയാനുള്ളത് ഈ കൈവശം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ടാകാറുണ്ട് അഥവാ ചെറുപ്പത്തിൽ ഈ കരിക്കുന്നം പോലത്തെ പഴുനാന അതുപോലെ ചില വിഷ ജന്തുക്കളുണ്ട് ചെറിയതായി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മെ കടിക്കും അങ്ങനെയും കൈവശം ഉണ്ടാവാറുണ്ട് വിഷാംശം നമ്മുടെ ശരീരത്തിൽ പെടാറുണ്ട് അങ്ങനെ അലിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചൊറി പോലെ പലതും പിന്നെ രക്തത്തിലൂടെ കലർന്ന് ചൊറിയായി മാറുന്ന രംഗം അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല പിന്നീട് ഇൻഷാല്ല ഞാൻ പറയും അള്ളാഹു സുബാനുഅല നല്ലത് മനസ്സിലാക്കാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും അത് നമുക്ക് നല്ല രൂപത്തിലൂടെ കൈകാര്യം ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ വിദേശത്ത് നിന്ന് ഒരു സഹോദരൻ പ്രത്യേകം വേദനയോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ ഒപ്പമുള്ള ആൾ വഞ്ചിച്ച് അദ്ദേഹത്തിൻ്റെ പൈസയുമായി മുങ്ങി അള്ളാഹു സുബഹാനുഭവത്താല തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് തോന്നിക്കട്ടെ അപ്പോൾ ഒരാളെയും നാം വഞ്ചിച്ച് കൂട വഞ്ചിച്ചുണ്ടാക്കിയ എന്ത് പൈസയാണെങ്കിലും എത്ര പണമാണെങ്കിലും അത് പോവാനുള്ളതാണ് അത് ഉപകാരത്തിനുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ ആ പൊരുത്തത്തോടുകൂടെ നമുക്ക് സമ്പാദിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ഒരാൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ള ചിന്ത അതുപോലെയുള്ള ഈ ചാരിറ്റി പ്രവർത്തനം അങ്ങനെയുള്ള നന്മകൾ നാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഹൈറെ ഉണ്ടാകുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല സമാധാനമേ തരുകയുള്ളൂ അത്തരം ആളുകൾക്ക് അവരുടെ മക്കളും സാലിഹീങ്ങളിൽ നല്ലവരാകുകയും ചെയ്യുന്നതാണ് എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സുബാനുത്താല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം പൂർണ്ണമായ ശിഫാവി നൽകട്ടെ അസ്സലാമു അലൈക്കും അഹ്ഹിത്ത അല വാത്തു ഇന്ന് ഞാൻ ഉള്ളത് ഇൻഷാ അല്ലാ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ان شاء الله السلام عليكم ورحمه الله تعالى وبركاته